ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين ما بعد. أن رجلا أتى النبي صلى الله عليه وسلم النبي صلى الله عليه وسلم أتانا نردك لك ورعال وانقرد بخشنا شوديكم فبعث إلى نسائه. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് അയക്കുന്നു. ഫഖുൽന മാ മഅന ഇല്ലൽ മാ, അവർ ഓരോരുത്തരും പറയുന്നത് നമ്മുടെ അടുക്കൽ വെള്ളമല്ലാതെ ഒന്നുമില്ല. ഒരാളുടെ അടുക്കൽ പോയപ്പോൾ പറഞ്ഞു നമ്മുടെ അടുക്കൽ ഇന്ന് ഒന്നും കഴിക്കാൻ ഭക്ഷണമില്ല, വെള്ളം മാത്രമാണുള്ളത്. അങ്ങനെ മറ്റൊരു വീട്ടിലേക്ക് പോയപ്പോൾ അവിടെയും അങ്ങനെയാണ്. അങ്ങനെ എല്ലാ ഭാര്യമാരും അങ്ങനെ പറഞ്ഞപ്പോൾ فقال رسول الله صلى الله عليه وسلم من يضيف هذا, ഈ മനുഷ്യനെ ഇന്നത്തെ രാത്രി ആരാണ് സൽക്കരിക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്? فقال رجل من الانصار انا, അങ്ങനെ അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബി പറഞ്ഞു ഞാൻ സൽക്കരിക്കാം നബിയെ. فانطلق به الى امراته, അങ്ങനെ അയാള് തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. فقال انيت باريوട് പറഞ്ഞു അക്രിമി വൈഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിഥിയെ നിങ്ങൾ സൽക്കരിക്കുക. فقالت ആ ഭാര്യ പറഞ്ഞു മാ ഇന്ദന ഇല്ലാ ബൂത സുബിയാനി, നമ്മുടെ അടുക്കൽ ഉള്ള ഭക്ഷണം നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം മാത്രമാണ് ബാക്കിയുള്ളത്, എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഇവിടെ ഇല്ല. فقال അപ്പോൾ അയാൾ പറഞ്ഞു ഹയ്യി തഅമകി, ഭക്ഷണം നീ റെഡിയാക്കുക. വാസ്ബിഹി സിറാജക്കി, വിളക്ക് നീ കത്തിക്കുക. വനവ്യമി സുബിയാനക്കി, നിന്റെ മക്കളെ നീ ഉറക്കുക. ഇതാ അറാദു അഷാൻ, അവർ ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ അവരെന്താക്കുക, ഭക്ഷണം കൊടുക്കാതെ ഉറക്കുക. അങ്ങനെ ഫഹയ്യഅത്ത് ത്വആമഹ, അവൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി. വാസ്ബഹത്ത് സിറാജഹ, ലൈറ്റൊക്കെ ഇട്ടു. വനവ്യമത് സുബിയാനഹ, മക്കളെ ഉറക്കി. മക്കൾ ഭക്ഷണം ചോദിക്കുന്ന സമയത്ത് കൊടുക്കാതെ തന്നെ എന്താക്കി, അവരെ ഉറക്കി. ഉമ്മ കാമത്ത് കഅന്നഹ തുസ്ലിഹു സിറാജഹ, പിന്നെ അവൾ ലൈറ്റ് റെഡിയാക്കുന്ന ശരിയാക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഫത്ഫത്ത്, അതിൻ്റെ ഇടയ്ക്ക് എന്താക്കി, ആ വിളക്ക് കെടുത്തി. പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഈ സ്വിച്ചിന്റെ ലൈറ്റ് ഒന്നും അല്ല, തീ കൊണ്ട് കത്തിക്കുന്ന ആ ക്യാൻഡലോ അല്ലെങ്കിൽ ചിമ്മിണി പോലത്തെ ലൈറ്റ് ആയിരിക്കും. അതെന്താക്കി, നേരാക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് കെടുത്തിക്കളഞ്ഞു. ഫജഅല യുരിയാനിഹി അന്നഹുമായ കുലാനി, എന്നിട്ട് ആ അതിഥിയെയും കൂടി ഇരുത്തിക്കൊണ്ട് കൂട്ടത്തിലിരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന രൂപത്തിൽ കാണിച്ചു കൊടുത്തു. പക്ഷേ അവിടെ ഭക്ഷണമുള്ളത് ഒരാൾക്ക് കഴിക്കാൻ മാത്രമാണ്, മൂന്നാൾക്കും കൂടി കഴിക്കാനില്ല. ആ ഭാര്യയും ആ അൻസാറുകളിൽപ്പെട്ട ഭർത്താവും അതേപോലെ ഭാര്യ എന്താക്കി, ഭക്ഷണം കഴിക്കാതെ തന്നെ അവർ രണ്ടാളും ഭക്ഷണം കഴിക്കുന്നത് പോലെ ആ വന്ന സഹാബിക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ പ്രഭാതമായപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി. അപ്പോൾ തങ്ങൾ ചോദിച്ചു, തങ്ങൾ പറഞ്ഞു ലഖദ് അജിബല്ലാഹു മിൻ സനീഇകുമാ ബിളൈഫികുമാ ഹാദിഹി ലൈല, ഇന്നത്തെ ഈ രാത്രിയിൽ നിങ്ങൾ രണ്ടാളും ഈ കാണിച്ച പ്രവർത്തനത്തിന് കണ്ട് അള്ളാഹു തന്നെ അത്ഭുതപ്പെട്ടിരിക്കുന്നു. കാരണം അതിഥിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഭക്ഷണം ഇല്ലാഞ്ഞിട്ട് പോലും സ്വന്തം ഭക്ഷണം കഴിക്കാതെ, അതിഥിയുടെ മുന്നിൽ ഭക്ഷണമില്ല എന്ന് അറിയിക്കാതെ നല്ല നിലക്ക് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അതിഥിയെ നല്ല നിലക്ക് ബഹുമാനിച്ചു സൽക്കരിച്ചു, ഈ ഒരു സ്വഭാവം ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ജീവിതം പറക്കത്ത് നിറഞ്ഞതാകും. ഇന്നത്തെ കാലത്ത് പലരും സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ കാര്യം തീരെ ചിന്തിക്കാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. അല്ലാഹു തആല അത്തരം ചിന്തകളിൽ നിന്ന് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല സ്നേഹബന്ധത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് തന്നതിലും തരുന്നതിലും പറക്കത്ത് നിറച്ചു തരുമാറാകട്ടെ.